നമസ്കാരം. BJP എന്നാൽ ഒരു വാഷിംഗ് മെഷീനാണത്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ വാഷിംഗ് മെഷീൻ, മുണ്ടരക്കാലും അടിവസ്ത്രവും മേൽവസ്ത്രമൊക്കെ അലക്കാൻ വേണ്ടിയിട്ട്, കറ കളയാൻ വേണ്ടിയിട്ട്. BJP ഇതുപോലെ കറ കളയുന്ന ഒരു വാഷിംഗ് മെഷീനാണ്. എന്ത് കറയെന്നറിയൂ? കൈക്കൂലിക്കറ, ബോണ്ട് കറ, കുംഭകോണക്കറ, അഴിമതിക്കറ, നാറ്റക്കറ, ചീഞ്ഞതിൻ്റെയും അളിഞ്ഞതിൻ്റെയും കറ. ഇതൊക്കെ BJP എന്ന് പറയുന്ന ആ വാഷിംഗ് മെഷീനിൽ ചേർന്ന് ഞാൻ ഈ കറകൾ മുഴുവൻ ഇങ്ങനെ ജോഡിയിടയിൽ അങ്ങോട്ട് ഇല്ലാണ്ടായി മാറും. എന്താ പോണോ BJPയിലേക്ക്? പോണോ? ഡൽഹിയിൽ നടന്നൊരു വാർത്താ സമ്മേളനം. ഈ വാർത്താ സമ്മേളനത്തില് കോൺഗ്രസ്സുകാര് ഒരു വാഷിംഗ് മെഷീനും കൊണ്ടുവന്നിരിക്കുക. അതിനിട്ട് എഴുതിയിട്ടുണ്ട് BJP വാഷിംഗ് മെഷീൻ. നമ്മൾ എഴുതിയിട്ടുണ്ട് അതും താങ്ങി പിടിച്ച കൊണ്ടുവന്നിട്ടുള്ളത്. വാർത്താ സമ്മേളനം മൂന്നാമത്തെ നിലയിലേക്ക് ഫ്രിഡ്ജ്, മറ്റെന്തായാലും പറയുക, ലിഫ്റ്റിൽ കയറ്റി കൊണ്ടുവന്നിരിക്കുക. അപ്പൊ പത്രപ്രവർത്തകർ മുഴുവൻ, ഹൈ ഇതെന്താ കഥ? ഒരു കഥയാണ്. അവർക്ക് മനസ്സിലായില്ല, മുണ്ടിട്ട് മൂടിയിട്ടുണ്ട്. അപ്പൊ അവര് പുറത്തോട് പോകാൻ നോക്കാൻ തുടങ്ങി. എന്താ നിന്നോട് വല്ലതും പറഞ്ഞോ? എനിക്കൊന്നും അറിയില്ല, നിന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഹൈ നിന്നോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അവസാനം അവര് വാർത്താ സമ്മേളനം ആരംഭിച്ചു. ആരംഭിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ലോലമായ പ്രസംഗം, നിങ്ങളുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ടോ? ഉണ്ട്. എന്തിനു വേണ്ടിയ വാഷിംഗ് മെഷീൻ? അഴുക്ക് കളയാൻ, കറ കളയാൻ. നിങ്ങളെ കിട്ടുന്ന ഷർട്ട് തേച്ച് വൃത്തിയാക്കിയിട്ട് ഷർട്ടൊക്കെ അങ്ങനെ കറകം കളഞ്ഞ്? അതെ അതെ, അങ്ങനെയാണ്. നിങ്ങളുടെ മനസ്സിലൊരു കറയുണ്ടെങ്കിലോ? നിങ്ങളെ ആരെങ്കിലും പറ്റിച്ചു വഞ്ചിച്ചു, ചിലപ്പോൾ സ്വന്തക്കാരിയായിരിക്കാം, ബന്ധുക്കളെയായിരിക്കാം, അങ്ങനൊരു കറയുണ്ടെങ്കിലോ? അതെങ്ങനെയാ കളയുക? പത്രപ്രവർത്തകരല്ലേ നിങ്ങൾ, ഉത്തരം പറ. അത് രാമനാമം ജപിക്കുക. ജപിച്ചോ? അല്ല, അത് നമ്മൾ അത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സ്വയം പശ്ചാത്തപിക്കുക. ആ പശ്ചാത്തപിച്ചു. ഇനി ഞങ്ങളൊരു സൂത്രം പറഞ്ഞു തരാം. നിങ്ങളിൽ ആളുകളെ പറ്റിച്ചു വഞ്ചിച്ചു, സ്വന്തക്കാരെ ബന്ധുക്കാരെ നാട്ടുകാരെ, പിന്നെ പല സൂത്രപ്പണികളും കാണിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അഴിമതി, കള്ളക്കച്ചവടം, കള്ളനോട്ട് കച്ചവടം, പണം ഇരട്ടിപ്പിക്കല്, സ്വർണ 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 കിരീടം എന്ന് പറഞ്ഞിട്ട് ചെമ്പ് കിരീടം കൊടുക്കല്, ഇങ്ങനെയുള്ള ഒരുപാട് പറ്റിക്കല ഈ ലോകത്ത് നടക്കണല്ലോ. എന്തൊക്കെ തരം പറ്റിക്കലാന്ന് അറിയില്ലല്ലോ. ആ പറ്റിക്കല്, അതിനുള്ള അഴിമതികൾ, അങ്ങനെയുള്ള രണ്ടാം തരം ബിസിനസിന്റെ പേരിലുണ്ടാകുന്ന കറ, അത് കഴുകി കളയാൻ സർഫിട്ടിട്ട് കാര്യമല്ലോ. അത് കഴുകി കളയാനാണ് ഇത് എന്ന് പറഞ്ഞാൽ തുണിയെടുത്ത് മാറ്റിയപ്പോ അത് കണ്ടത് എന്താണെന്നറിയാമോ? അത് ഏറ്റവും രസം. അതിൽ എഴുതിയിരിക്കുകയാണ്, ഈ വാഷിംഗ് മെഷീനിൽ ഇട്ടാൽ മതി. BJP വാഷിംഗ് മെഷീൻ, BJP വാഷിംഗ് മെഷീൻ, BJP വാഷിംഗ് മെഷീനിൽ നിങ്ങൾ നിങ്ങളെ തന്നെ കൊണ്ടിടുക. അപ്പൊ നിങ്ങളുടെ ഉള്ള് ശുദ്ധമാകും, അല്ലെങ്കിൽ BJP ശുദ്ധമാക്കും. ശുദ്ധമാകലല്ല, അവർ ശുദ്ധമാക്കി തരും. നിങ്ങൾ ശുദ്ധമാക്കും, നിങ്ങൾ ശുദ്ധമായി എന്ന് പറയും.
അവിടെ നിങ്ങൾ എന്ത് അഴിമതി പണി കാണിച്ചോ, എന്ത് രണ്ടാംതരം ബിസിനസ് കാണിച്ചോ, കള്ളക്കെടുത്ത് നടത്തിക്കോ, കള്ളരോട്ടടിച്ചോ, കൊടകരപ്പണം നിങ്ങൾ വാങ്ങിച്ചോ പ്രസരിപ്പിച്ചോ, എന്ത് പണി ചെയ്തോ? ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയിൽ അങ്ങോട്ട് ചെന്ന് ചാടിയാൽ മതി, അതൊരു വാഷിംഗ് മെഷീനാണ്. അങ്ങനെ നിന്ന് ചാടിക്കഴിഞ്ഞാൽ എല്ലാം ക്ലീൻ 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 ക്ലീൻ. ബി ജെ പിയിൽ ചേരുന്ന നേതാക്കളുടെ പേരിലുള്ള കേസുകൾ മുഴുവൻ എവിടേക്കാണെന്നറിയില്ല. നമ്മൾ വലിയ വലിയ മറ്റേ ഭൂമിക്കൊഴുക്കുണ്ടാകുമ്പോൾ പലതും നഷ്ടപ്പെട്ടു പോകില്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. സകലവിനപാന കേസുകളുടെ ആദർശ് ഫ്ളാറ്റിന്റെ വലിയ കേസ് ഒരു 10 ജീവപര്യന്തം കിട്ടത്തക്ക വിധത്തിലുള്ള കേസ്, ആ കേസ് അവസാന ഘട്ടത്തിലെത്തിയപ്പോഴാണ് അയാളെടുത്ത് ബി ജെ പിയിൽ ആടിയത്. ഇപ്പം എന്തായി? കേസുമില്ല, ഒന്നുമില്ല, സുഖം, ഭദ്രം, സുഗമം, സുശാന്തം, സൗഭദ്രം, സുഭദ്രം. ബി ജെ പി മൊത്തത്തിലൊരു വാഷിംഗ് മെഷീനാണെന്നും പറഞ്ഞിട്ടാണ് കോൺഗ്രസ്സുകാർ വാഷിംഗ് മെഷീനായിട്ട് വന്നിട്ടുള്ളത്. മുൻ എൻ സി പി നേതാവ് പ്രഫുൽ പട്ടേലിനെതിരായിട്ടുള്ള 2017 അഴിമതി കേസ് അവസാനിപ്പിച്ചുകൊണ്ട് സി ബി ഐ സമർപ്പിച്ച റിപ്പോർട്ടിന് പിന്നാലെയാണ് കോൺഗ്രസ് ഈ നടപടിയായിട്ട് വന്നത്. ബി ജെ പിയിൽ ചേരൂ, കേസ് അവസാനിപ്പിക്കൂ. ബി ജെ പിയിൽ ചേരൂ, അഴിമതിക്കറ ഇല്ലാതാക്കൂ എന്ന തത്വത്തിൽ പ്രവർത്തിക്കുന്ന പൂർണ്ണ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ പോലെയാണ് ബി ജെ പിയുടെ സമീപനമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. ആ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത ആരും ആ ഒരു രസകരമായിട്ടുള്ളൊരു പദ്ധതി അത് മറക്കില്ല. എ ഐ സി സി ആസ്ഥാനത്താണ് ഈ വാർത്താ സമ്മേളനം നടക്കുന്നത്. അവിടെ കോൺഗ്രസ് നേതാവ് പവൻ രേഖ, പവൻ ഖേര, രേഖയല്ല ഖേര, പവൻ ഖേരയാണ് ഈ വാഷിംഗ് മെഷീനായിട്ട് അവിടെ എത്തിയത്. കൂടാതെ അഴിമതിയെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒരു ടീഷർട്ടാണ് അദ്ദേഹം ഇട്ടത്. അതും അദ്ദേഹം ഉയർത്തിക്കാണിച്ചു. അഴിമതിയുണ്ട്, അഴിമതിക്കറ പുരണ്ട, അഴിമതിയുടെ ചളി പുരണ്ട ദൈ ബനിയൻ ബി ജെ പി എന്ന് പറഞ്ഞ വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇട്ടു എന്നിട്ട് ഇങ്ങനെ എടുത്തു കാണിച്ചപ്പുണ്ട്. ക്ലീൻ പ്രതീകാത്മകമായിട്ട് ഇട്ടത് വേറെ, എടുത്തത് വേറെ, എന്നാലും കാണിച്ചു. അറിയാതെ തന്നെ പത്രപ്രവർത്തകർ കൈയടിച്ചു പോയി. രസകരമായിട്ടൊരു പദ്ധതി ആയതുകൊണ്ട് ഈ വാഷിംഗ് മെഷീന്റെ തുക 8,500 കോടിയിലധികമാണ്. അതിങ്ങനെ വാങ്ങിച്ച ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയാണ് ഈ പണം ഉണ്ടാക്കിയത്. മോദി വാഷിംഗ് പൗഡർ, മോദി വാഷിംഗ് പൗഡർ കേട്ടല്ലേ? ഉജാല എന്തോ പറഞ്ഞിട്ട്, ഞാനല്ല. വാഷിംഗ് പൗഡർ നിർമ്മ, വാഷിംഗ് പൗഡർ നിർമ്മ, വാഷിംഗ് പൗഡർ മോദി, വാഷിംഗ് പൗഡർ മോദി. അത് കുറച്ചിട്ട് ഇതൊന്ന് കലക്കി കഴിഞ്ഞാൽ അഴിമതിക്കറ മുഴുവൻ പോയി. അശോക് ചൗഹാന്റെ എല്ലാ അഴിമതിയും പറഞ്ഞിട്ട് പോയി. വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവർക്ക് മോദി വാഷിംഗ് പൗഡർ വാങ്ങിക്കുക, ഉപയോഗിക്കുക, മോദി വാഷിംഗ് പൗഡർ എന്ന് പറഞ്ഞൊരു ലഘുലേഖയും വിതരണം ചെയ്തിട്ടുണ്ട്. എനിക്കും കിട്ടിയിട്ടുണ്ട് ഒരെണ്ണം. ഇതാ മോദി വാഷിംഗ് പൗഡർ, ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പെട്ടെന്ന് കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാലോ, പെട്ടെന്ന് കാണിച്ച വേറെ കമ്പനിക്കാരും എനിക്കത് കേസ് കൊടുക്കും. ഏതായാലും ഇത് കണ്ടോളൂ എങ്ങനെ. ഇതാണ് മോദി വാഷിംഗ് പൗഡർ. എനിക്കത് കുറച്ച് ആവശ്യമാണ്, കാരണം കുറച്ച് ദിവസമായിട്ട്, കുറച്ച് നാളായിട്ട് രക്ഷയില്ല സുഹൃത്തുക്കളെ അതുപോലത്തെ കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. അവര് വിളിച്ചു പറയാതിരിക്കാൻ പറ്റൂ? നല്ല കാര്യങ്ങളല്ലേ നല്ല കാര്യങ്ങളെന്ന് പറയാൻ പറ്റുള്ളൂ. വഴിയോടത്ത് കിടക്കുന്ന ശ്വാനന്റെ കാഷ്ടം കണ്ടിട്ട് ഹായ് ഹായ് പഞ്ചസാര പൈസ എന്ന് പറയാൻ പറ്റുമോ? അല്ലെ പ്രിയുർ മാങ്ങ അങ്ങനെ പൂളിയിട്ടതാന്ന് പറയാൻ പറ്റുമോ? അപ്പൊ പലതും പറയേണ്ടി വരും, അപ്പം മനസ്സിൽ കറയുണ്ടാവും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അറിയോ, മോദി വാഷിംഗ് പൗഡർ വാങ്ങിച്ചു വെച്ചിരിക്കുക. ഇടയ്ക്കിടയ്ക്ക്
പ്രധാനമന്ത്രിയുടെ ചിത്രം എല്ലാ കറികളും ഒറ്റയടിക്ക് കഴുകിക്കളയും എന്ന വാചകവും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഈ കൊടത്തയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അസം മുഖ്യമന്ത്രി ഹിമന്ത വിശ്വ ശർമ്മ, നാരായൺ റാണെ, അജിത് പവാർ, ഛഗൻ ഭുജ്ബലാൽ, അശോക് ചൗഹാൻ തുടങ്ങിയ നേതാക്കൾക്കെതിരായിട്ടുള്ള അഴിമതി ആരോപണങ്ങളിൽ ഇപ്പൊ ബി ജെ പി ഒന്നും പറയുന്നില്ല. ബി ജെ പിയിൽ ചേർന്ന പിന്നെ അത് ഇല്ലാണ്ടായല്ലോ, അഴിമതി ആരോപണം ഇല്ലാണ്ടായല്ലോ. അപ്പൊ ഈ മേൽപ്പറഞ്ഞ ആൾക്കാർ മുഴുവൻ ബി ജെ പിയിൽ ചേർന്നവരാ, വാഷിംഗ് മെഷീനിൽ എടുത്ത് ചാടിയവരാ. അവരുടെ ശരീരത്തിലുള്ള അല്ലെ അവരുടെ മനസ്സിൽ പറ്റിപ്പിടിച്ച കറകള് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു. അതിന്റെ പേരിൽ അതിന്റെ പിന്നാലെ വരും ഇ ഡി പോലെയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ടീം വരും, എല്ലാത്തിനും കൂടി ജയിലിൽ കൊണ്ടിടും. അപ്പോൾ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, വാഷിംഗ് മെഷീനിലേക്ക് ചാടുക. അങ്ങനെ ചാടിക്കഴിഞ്ഞാൽ ബി ജെ പി പറയും എല്ലാം ക്ലിയറായി എന്ന് പറയും. ഇവർക്കെതിരായിട്ടുള്ള കേസുകൾ വലിയ രൂപത്തിൽ കൊട്ടിഘോഷിച്ച് പറഞ്ഞവരാണ് ബി ജെ പിക്കാർ. ഇവർക്കെതിരായിട്ടുള്ള കേസുകളുടെ ആധികാരികത ചോദ്യം ചെയ്ത ഈ ഖേര എന്ന് പറയുന്ന ആള് അദ്ദേഹം പറഞ്ഞത് ബി ജെ പിക്കാർ ഇങ്ങനെയുള്ള അഴിമതിക്കാരെ അവിടെ കൊണ്ടുപോകുന്നുണ്ട്, പിന്നെ അവിടെ വെള്ളം കോരാനും വിറക് വെട്ടാനും നിർത്തും. പിന്നെ മറ്റു പല ആളുകൾ അവരെ ഈ രീതിയിൽ അപകീർത്തിപ്പെടുത്താനും ഇതേ തന്ത്രം തന്നെയാണ് അവർ പ്രയോഗിക്കുന്നത്. കേജ്രിവാളിനേക്ക് സംഭവിച്ചത് അതാണ്. വലിയ രൂപത്തിൽ പല കേസുകളും കെട്ടിച്ചമക്കുക, അപകീർത്തിപ്പെടുത്തുക, പിടിച്ചു ജയിലിലിടുക, അവരതുവരെ ഉണ്ടാക്കിയ കുട്ടിവിലുകൾ മുഴുവൻ നശിപ്പിക്കുക, അങ്ങനെ ഒരു ഗതി കെട്ടുന്ന സമയത്ത് ചിലവർ ബി ജെ പിക്ക് എടുത്ത് ചാടും, അപ്പം പ്രശ്നങ്ങൾ തീരുകയും ചെയ്യും. കേരളത്തിൽ തന്നെ എൻ ഡി എയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന പല ആളുകളും മനസ്സില്ലാ മനസ്സോടെ കൈച്ചിട്ടിറക്കാൻ വയ്യ, മദ്യപിച്ചിട്ട് തുപ്പാനും വയ്യ, എൻ ഡി എ വിട്ടുകഴിഞ്ഞാൽ നേരെ അച്ഛനും മോനും ജയിലിലേക്ക് പോകും, എല്ലാവിധ വിക്രാസുകളും ഓരോരുത്തരും ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. ആയതുകൊണ്ട് തന്നെ പേടിച്ചു വിറച്ച് അതിനോടൊപ്പം നിൽക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേരളത്തിലുണ്ട്. എൻ ഡി എയുടെ ഭാഗമായി കഴിഞ്ഞ് അതിന് തൊട്ട് പിന്നാലെ ഈ കഴിഞ്ഞ ദിവസം എൻ സി പി നേതാവ് അവരെ ആദ്യം മറ്റേ ഇത് എയർലൈൻസിന് വ്യോമയാനത്തിന്റെ മന്ത്രിയായിരുന്നു പ്രഫുൽ പട്ടേൽ, ബി ജെ പിയിൽ ചാടിയ ഉടനെ തന്നെ നീട്ടി വലിച്ച് ഒപ്പിട്ട് കൊടുത്തു, യു ആർ ക്ലിയർ, കാര്യം കഴിഞ്ഞു, ക്ലീൻ ചിറ്റ്. എൻ ഡി എയിൽ ചേർന്ന് 8 മാസങ്ങൾക്കകമാണ് പ്രഫുൽ പ്രതിസ്ഥാനത്തുള്ള വ്യോമയാന അഴിമതി കേസ് അവസാനിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെ ശതകോടികളുടെ അഴിമതി കേസ് അജിത് പവാറിനുള്ളത്, അയാൾക്കും കിട്ടി ക്ലീൻ ചിറ്റ്. 2017 എയർ ഇന്ത്യക്ക് വേണ്ടി വിമാനങ്ങൾ പാട്ടത്തിന് വാങ്ങിയതിൽ നടന്ന വലിയ ക്രമക്കേട്, അതിന്റെ പേരിലാണ് പ്രഫുൽ പട്ടേലിനെ പ്രതി ചേർത്ത് കേസുണ്ടാക്കിയിട്ടുള്ളത്. സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം അത് മനസ്സിലാക്കണം, സുപ്രീംകോടതി ഉത്തരവ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പൊതുഖജനാവിന് കുറച്ച് പൈസ 840 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് തെളിയിക്കുന്ന രേഖകളടക്കമുള്ള കേസാണ്. യു പി എ ഭരണകാലഘട്ടത്തിൽ വ്യോമയാന മന്ത്രിയായിരിക്കെ വിമാനങ്ങൾ പാട്ടത്തിന് വാങ്ങിയതും റൂട്ടുകൾ സ്വകാര്യ കമ്പനികൾക്ക് അനുവദിച്ചതിനും ആണ് ഈ പ്രഫുൽ പട്ടേലിന്റെ ആരോപണം ഉയർന്നിരുന്നത്. ഇതിലൂടെ പൊതുഖജനാവിന് അഥവാ നമ്മൾക്ക് വലിയ നഷ്ടമുണ്ടായെന്നും ചില വ്യക്തികൾക്ക് ചില സാമ്പത്തിക നേട്ടമുണ്ടായെന്നും ആണ് ആ കേസ് ചൂണ്ടിക ആ കേസിൽ പറയുന്ന കാര്യങ്ങൾ. ആ കേസും പോയി, എല്ലാ കേസും പോയി, ബി ജെ പിയിൽ ചേർന്ന എല്ലാ കേസും പോയി. പലരും ആയതുകൊണ്ട് തന്നെ ബി ജെ പിയിൽ ചേരുന്നില്ല, എന്നാൽ ചേർന്നു വെച്ചാൽ ചേർന്നിട്ടില്ല എന്നില്ല എന്നില്ല. ആരും കാണാതെ കൊമ്പത്തമണി കാണുമ്പോ അങ്ങോട്ട് നോക്കിച്ചു ഒന്ന് കണ്ണടിച്ച് കാണിക്കും, ഇപ്പൊ നമുക്ക് സംസാരിക്കാൻ സമയമില്ല എന്ന്. തൊട്ടോനെ തൊട്ട് നിൽക്കുന്ന ആൾക്കാർ
ബി ജെ പിയെ നേരിട്ട് തൊട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ എന്ത് വിചാരിക്കും? അപ്പൊ ബി ജെ പിയെ നേരിട്ട് തൊട്ടില്ല, ബി ജെ പിയെ തൊട്ടോലെ തൊട്ട് കിടക്കുന്ന ആൾക്കാർ വേറെ. ഉപ്പ് തിന്നോ വെള്ളം കുടിക്കുന്നു പറയില്ലേ, ഉപ്പ് തിന്നാത്തവരും കൂടെ വെള്ളം കുടിച്ചോണ്ടിരിക്കുക. എന്തായാലും കോൺഗ്രസ് നേതാവ് ഖേരയുടെ ഈ പ്രകടനം ഒരു രസാത്മക പ്രകടനമായി മാറി. ഒരു പടം കൊണ്ടുവന്നാൽ മതിയായിരുന്നു അയാൾക്ക്, ദേ വാഷിംഗ് പൗഡർ നിർമ്മ എന്നൊക്കെയും പറഞ്ഞ് വാഷിംഗ് പൗഡർ മോദി. അങ്ങനെ ഫ്രിഡ്ജ് തന്നെ അവിടേക്ക് കൊണ്ടുവന്നു, അല്ല ഫ്രിഡ്ജ് അല്ല, ഒരു വാഷിംഗ് മെഷീൻ തന്നെ അവിടേക്ക് കൊണ്ടുവന്നു. പക്ഷെ അതുകൊണ്ട് ഗുണമുണ്ടായി, ആൾക്കാർ മറക്കില്ല, ആ പത്രസമ്മേളനം മറക്കില്ലല്ലോ. ശംഭോ മഹാദേവ.